ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മളെടുത്ത ഗോതമ്പ് പൊടിയുടെ പകുതി അളവ്, അതായത് അര കപ്പ് റവ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ കപ്പ് ഓയിലൂടി ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കൈയോട് നമ്മളിങ്ങനെ കുറച്ചെടുത്ത് ഇതുപോലൊന്ന് ഷേപ്പിലൊന്ന് ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ. മാവിപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഈ സമയത്ത് തന്നെ ഇതിന് വേണ്ടുന്ന ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ 2 ഉരുളൻകിഴങ്ങ് വേവിച്ച് തൊല്ലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ചൂടോടെയുള്ള ഉരുളൻകിഴങ്ങ് തന്നെയാണ്. ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു തക്കാളി ഇതുപോലെ നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും നമ്മുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇത് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഷർ വെച്ച് നല്ലപോലെ ഇങ്ങനൊന്ന് ഉടച്ചെടുത്താലും മതി. നല്ല ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഇങ്ങനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ഈ മാവിൽ നിന്നും ഓരോ ചെറിയ ബോൾസാക്കി എടുത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തിക്കായിട്ടോ പരത്തിയെടുക്കല്, ഈ ഒരു കനത്തിന് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് കൂടി വെച്ച് കൊടുക്കണം. ഇനി ഇത് നമ്മളൊരു ബോക്സ് ഷേപ്പിലാണ് മടക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചൊന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരല്പം നമുക്കിതിലേക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി 2 സൈഡും ഇങ്ങനൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചു വെച്ച ശേഷം ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് കൂടി അല്പം മൈദ പേസ്റ്റ് തേച്ചു കൊടുക്കണം. ഇത് 2 സൈഡിൽ നിന്നും ഇങ്ങനൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫില്ലിംഗ് ഒന്നും ഒട്ടും വെളിയിൽ പോകാതെ ഒരു ബോക്സ് ഷേപ്പിൽ നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതോരോന്ന് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തീച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ തീ കൂട്ടിയിടല്, തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ എടുക്കാം, ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഗോതമ്പ് പൊടിയും റവയൊക്കെ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.